ഹായ് ഫ്രണ്ട്സ്, നമുക്കത് വായിച്ചു നോക്കിയാലോ. ഞാൻ ദൈവത്തെ നേരിട്ട് കണ്ട രാത്രി. അതുപോലെ ഈ ലോകം മുഴുവൻ നമുക്കെതിരായിരുന്നാലും ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ നാം പരാജിതരാവുകയില്ല. എന്താ സംഭവം നമുക്ക് നോക്കിയാലോ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രക്ഷുബ്ധമായൊരു രാത്രിയെക്കുറിച്ച് ഞാൻ എഴുതുകയാണ്. ദൈവമുണ്ടെന്ന് ഞാൻ തൊട്ടറിഞ്ഞ ചില നാളുകൾ കഠിനാധ്വാനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും മാതൃകയായിരുന്നു എനിക്കെൻ്റെ അപ്പച്ചനും അമ്മച്ചിയും. ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് അവർ, അതുപോലെ തന്നെ എൻ്റെ ചേട്ടനും അനുജത്തിയും. പഠിക്കുന്ന കോളേജിൽ ഫീസ് കൊടുക്കാൻ സമയമാകുമ്പോൾ അവധിയെടുത്ത് വീട്ടിൽ വന്ന് പണിക്ക് പോകുന്ന എൻ്റെ ചേട്ടായിയെ ഞാൻ ഓർക്കുന്നു. റബ്ബർ കുഴി കുത്തിയും കല്ല് ചുമന്നും രാത്രികാലങ്ങളിൽ കേറ്ററിങ്ങിനും മറ്റും പോയും ഒരു മാസം കൊണ്ട് നല്ലൊരു തുക ഉണ്ടാക്കും. എന്നിട്ട് അപ്പച്ചൻ്റെ കയ്യിലെ പൈസയും കൂട്ടിച്ചേർത്ത് തിരികെ കോളേജിലേക്ക് പോകും. രോഗമായിരുന്നു എന്നായിരിക്കാം അവിടെ റിപ്പോർട്ട് കൊടുക്കുക. ഞാനേറെ സ്നേഹിക്കുന്ന എൻ്റെ കുഞ്ഞു പെങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് കൂട്ടുകാരുടെയും അധികാരികളുടെയും തുണി തയ്ച്ചു കൊടുത്തും ആശുപത്രിയിൽ മറ്റ് ജോലികൾ ചെയ്തും അവളും തനിക്കാവുന്നതുപോലെ ഫീസിനുള്ളത് ഒപ്പിക്കുമായിരുന്നു. അല്ലലേറിയ അനേക ദിവസങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ തീർത്തും പരാജയപ്പെട്ടു എന്ന് തോന്നിയിട്ടില്ല. എന്നാൽ ഒരു ദിവസം ഇന്നും പക്ഷേ അതെന്നെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്നു. അപ്പച്ചനും അമ്മച്ചിക്കും ചിക്കൻ ഗുനിയ വന്ന് കൈക്കും കാലിനും വേദനയായിരിക്കുന്ന കാലം. റബ്ബർ വെട്ടൊന്നും നടക്കുന്നില്ല. ഒരു ദിവസം ഞാൻ പറഞ്ഞു എനിക്ക് പഠിക്കണം, പക്ഷേ പൈസയില്ലല്ലോ. ഞാനൊരു കോളേജിൽ വിളിച്ച് അഡ്മിഷൻ്റെ കാര്യമൊക്കെ ചോദിക്കുകയാണ്. അക്കാലത്ത് അപ്പച്ചൻ റബ്ബർ വെട്ടുവാൻ പോകുന്നത് രാവിലെ 3 മണിക്കൊക്കെയാണ്. ചിക്കൻ ഗുനിയ വന്ന് പലരും അനങ്ങാൻ വയ്യെന്ന് പറഞ്ഞിരുന്ന നാളുകളിൽ എൻ്റെ അപ്പച്ചനും അമ്മച്ചിക്കും കയ്യിലും കാലിലും നീരുണ്ടായിരുന്നിട്ടും റബ്ബർ വെട്ടുന്നത് ഞാൻ ഓർക്കുന്നു. എനിക്ക് പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അടുക്കളയിൽ നിന്ന് പതിഞ്ഞ സ്വരത്തിലൊരു സംസാരം ഞാൻ കേട്ടു. അപ്പച്ചൻ അമ്മച്ചിയോട് പറയുകയാണ്, എന്നാൽ നമുക്ക് ഒരു 200 മരം കൂടി വെട്ടിയാലോ? എങ്ങനെയാണ് ഇതൊക്കെ സാധിക്കുന്നത്? അതിനുള്ള ഉത്തരം എനിക്ക് കിട്ടിയത് വൈകുന്നേരമാണ്. കുരിശ് വരയ്ക്കുന്ന സമയമായപ്പോൾ അനിയത്തിയുടെ ഫോൺ വന്നു. ഫീസ് കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ തന്നെ അമ്മ കരച്ചിലടക്കി ഫോണിൽ കൂടി ആരോടെന്തൊക്കെയോ പണം ചോദിക്കുന്നത് ഞാൻ ഓർക്കുന്നു. ഒന്നും ശരിയായില്ല. അവളുടെ കരച്ചിലും പരാതിയും കേട്ട ശേഷം ചേട്ടായി വിളിച്ചു. കുറേയൊക്കെ പണം കിട്ടിയില്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് തരില്ലെന്ന് അധികാരികൾ പറഞ്ഞത്രേ. കൈക്കൂലിയായിട്ട് ചോദിച്ചതാ, അവൻ പറഞ്ഞു. അവർ ഓരോ ന്യായങ്ങൾ പറയുകയാണ്. പണ്ട് കളഞ്ഞുപോയ കടലാസുകളൊക്കെ ചോദിക്കുന്നു. എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ലക്ഷണം കാണുന്നില്ല. ആ ഫോണും കൂടി വന്നപ്പോൾ ഞാൻ ആകെ തളർന്നുപോയി. ഞാൻ അപ്പച്ചനോട് പറഞ്ഞു, നമ്മൾ ഇത്രയും കാലം പ്രാർത്ഥിച്ചിട്ട് എന്തുണ്ടായി? എല്ലാം തീർന്നില്ലേ? ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. ഞാൻ നോക്കിയപ്പോൾ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും കണ്ണു നിറയുന്നുണ്ട്. അപ്പച്ചൻ്റെ അമ്മ മരിച്ചപ്പോൾ പോലും ആ കണ്ണുകൾ നിറഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോൾ എങ്കിലും തളർന്നു പോയില്ല അവർ. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. അപ്പച്ചൻ പറഞ്ഞു, ദൈവമല്ലാതെ നമുക്ക് ആരാ ഉള്ളത്? നമുക്ക് പ്രാർത്ഥിക്കാം. എന്നിട്ടും അമ്മ ജപമാലയിൽ മുറുകെ പിടിക്കുന്നതും അപ്പച്ചൻ മുട്ടിമേൽ വീഴുന്നതും ഞാൻ കണ്ടു. രാത്രി 11 ആയി കാണും. ചേട്ടായി വിളിച്ചു. അവൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കാതെ അധികാരിക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞത്രേ. സന്തോഷ വാർത്ത പറയാൻ വേണ്ടി ഞാൻ അമ്മയെ വിളിച്ചു. അമ്മേ, അമ്മ ഉറങ്ങിയോ? ഇല്ല. ഞാൻ എത്രയും ദയാളുമാതാവെ ചൊല്ലുകയാണ്, അമ്മ നമ്മെ കൈവിടില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? പിറ്റേ ദിവസം എൻ്റെ പെങ്ങളുടെ കോളേജിൽ ഒരു പുരോഹിതൻ 10,000 രൂപ കൊണ്ടുപോയി കൊടുത്തു. നിത്യപുരോഹിതനായിരിക്കണം അത്. ഇന്നും ജീവിക്കുന്ന ദൈവമാണ് അവിടുന്ന്. ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പാലിക്കുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. ഈ ലോകം മുഴുവൻ നമുക്കെതിരായിരുന്നാലും ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ നാം പരാജിതരാവുകയില്ല. കാരണം അങ്ങ് കാണുന്നുണ്ട് കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും. അങ്ങ് തീർച്ചയായും കാണുന്നുണ്ട്, അവ ഏറ്റെടുക്കുകയും ചെയ്യും. ഇത് സങ്കീർത്തന പുസ്തകത്തിലുള്ള വായനയാണ്. 10:14 വചനമനുസരിച്ച് വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുക, പ്രത്യാശ കൈവിടാതിരിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നതാണ്. വായന ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.